സ്റ്റേഡിയം മടങ്ങി വരുമെന്ന് പറയുന്നത്. പക്ഷെ ഒരു പ്രതീക്ഷിച്ചൊരു പ്രകടനം ടൂർണമെന്റിൽ കാഴ്ചവെക്കാൻ നമ്മുടെ ശ്രമിക്കായില്ല. എങ്കിലും ഐ പി എല്ലിന്റെ 14 സീസണിൽ തനിക്കും ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസി അവസരം നൽകുമെന്ന ഒരു ശുഭ പ്രതീക്ഷയിൽ തന്നെയാണ് ശ്രീശാന്ത് ഇപ്പോഴുള്ളത്. ഇതേ തുടർന്നാണ് ലേലത്തിനായി ശ്രീ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഐ പി എല്ലിൽ കളിക്കാൻ അവസരം ലഭിച്ചാൽ ശ്രീശാന്തിന് പലതും തെളിയിക്കേണ്ടതുണ്ട്. ഇത്രയും കാലം ക്രിക്കറ്റിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയതിന് ഐ പി എല്ലിലൂടെ മറുപടി നൽകിയാവും അദ്ദേഹത്തിന്റെ ആദ്യ ലക്ഷ്യം. തന്റെ പഴയ ടീമായ രാജസ്ഥാൻ ടീമിലൂടെയാണ് മടങ്ങി വരവെങ്കിൽ അത് ശ്രീക്ക് ഇരട്ടി മധുരവുമാവും. കാരണം തന്റെ കരിയർ തന്നെ പ്രതിസന്ധിയിലാക്കിയ ഒത്തുകളി വിവാദത്തിൽ ശ്രീ അകപ്പെട്ടത് രാജസ്ഥാൻ ടീമിനായി കളിക്കുന്ന സമയത്തായിരുന്നു. 2013 മെയ്യിലായിരുന്നു ശ്രീശാന്ത് അവസാനമായി ഐ പി എല്ലിൽ കളിച്ചത്. അന്ന് രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ താരമായിരുന്നു അദ്ദേഹം. ഒത്തുകളി സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ശ്രീക്ക് പിന്നീട് ജയിലിലും കഴിയേണ്ടി വന്നു. അന്വേഷണത്തിൽ നിരപരാധിയാണെന്ന് കണ്ടെത്തിയെങ്കിലും ബി സി സി ആജീവനാന്ത വിലക്ക് നീക്കിയില്ല. ഒടുവിൽ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് അദ്ദേഹം ഇതിനെ അതിജീവിച്ച് വീണ്ടും കളിക്കളത്തിൽ തിരിച്ചെത്തിയത്. ഐ പി എല്ലിൽ കളിക്കുക എന്നത് മാത്രമല്ല, വിരമിക്കുന്നതിന് മുമ്പ് ഇന്ത്യക്ക് വേണ്ടിയും ഒരിക്കൽ കൂടി കളിക്കാൻ താൻ ആഗ്രഹിക്കുന്നതായി ശ്രീശാന്ത് നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. 2023 ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുക എന്നതാണ് തന്റെ ഏറ്റവും ലക്ഷ്യമെന്നായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഇതിനായി ശ്രീക്ക് മുന്നിലുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഐ പി എൽ. വരാനിരിക്കുന്ന സീസണിൽ മികച്ച ബോളിംഗ് കാഴ്ചവെക്കാനായാൽ തന്നെ സെലക്ഷൻ കമ്മിറ്റി പരിഗണിച്ചേക്കുമെന്ന ശുഭ പ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ട്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ കായിക വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യും.